പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി കപിൽ സിബൽ പിൻവലിച്ചു. ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ട ഉത്തരവിന്റെ പകർപ്പ് നൽകാനാകില്ലെങ്കിൽ ഹർജിയുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്താണ് വിശദാംശങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് ഹർജി പിൻവലിച്ചത്? അദ്ദേഹം എന്താണ് പറയുന്നത്? ആവശ്യപ്പെട്ട് എം പിമാർ ഒപ്പുവെച്ച് നൽകിയ പ്രമേയത്തിനുള്ള നോട്ടീസ് ഉപരാഷ്ട്രപതി തള്ളിയതിനെയാണ് കോൺഗ്രസ് എം പിമാർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നത്. ഈ ഹർജിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഹർജിയിൽ ഇന്ന് അംഗീക ഭരണഘടനാ ബെഞ്ചിന് ജസ്റ്റിസ് ചന്ദ്രേശ്വറിന്റെ ബെഞ്ചിന് മുമ്പാകെ പരാമർശിച്ചാണ്. ഉടൻ തന്നെ ഇന്നലെ വൈകിട്ട് ചീഫ് ജസ്റ്റിസ് ഈ കേസ് പരിഗണിക്കുന്നതിനായി അഞ്ചംഗ ബെഞ്ചിന് രൂപം നൽകുകയായിരുന്നു. ജസ്റ്റിസ് എ കെ സിന്റെ അധ്യക്ഷനായ ബെഞ്ചിന്റെ കേസ് പരിഗണിച്ച തന്നെ കോൺഗ്രസ് എം പിമാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചത് ഈ ബെഞ്ചിന് ഹർജി പരിഗണിക്കാൻ കഴിയില്ല, കാരണം ഇന്നലെ ജസ്റ്റിസ് ചലമേശ്വറിന്റെ ബെഞ്ചിന് മുമ്പാകെ കേസ് പരാമർശിച്ചതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ചീഫ് ജസ്റ്റിസ് ഈ അഞ്ചംഗ ബെഞ്ചിന് രൂപം നൽകിയിരിക്കുന്നത്? അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് രൂപം നൽകാൻ കൃത്യമായ ജുഡീഷ്യൽ നടപടിക്രമങ്ങളുണ്ട്. നിയമപരമായ വിഷയങ്ങൾ ഉൾപ്പെടുമ്പോൾ ജുഡീഷ്യൽ വശങ്ങൾ പരിശോധിക്കാൻ ജുഡീഷ്യൽ ഉത്തരവിലൂടെയാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് കേസ് വിടുന്നത്. ഇനിയിപ്പോൾ ചീഫ് ജസ്റ്റിസ് ഭരണപരമായ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് ബെഞ്ച് രൂപീകരിച്ചതാണെങ്കിൽ തന്നെ ആ തീരുമാനത്തിന്റെ പകർപ്പ് ലഭിക്കണം. അതിനെ ചോദ്യം ചെയ്യാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് കപിൽ സിബൽ ഇന്ന് കോടതിയെ അറിയിച്ചത്. എന്നാൽ അതിന്റെ പകർപ്പ് നൽകാൻ കോടതി തയ്യാറായിട്ടില്ല. അതിന്റെ പകർപ്പിനെ ചോദ്യം ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഈ നിലവിലെ ഹർജിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, അതിന്റെ വസ്തുതകളിലേക്ക് കടന്ന് വാദം കേൾക്കേണ്ടതില്ല എന്നാണ് കപിൽ സിബൽ ഇന്ന് കോടതിയെ അറിയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഹർജി തള്ളുമെന്ന ഒരു ഘട്ടത്തിലാണ് കോടതിയിൽ നിന്നും ഈ ഹർജി പിൻവലിക്കാൻ കപിൽ സിബൽ തയ്യാറായിരിക്കുന്നത്. ഏതായാലും ഹർജിയിൽ വസ്തുതകളിൽമേലുള്ള വാദങ്ങളൊന്നും നടന്നിട്ടില്ല. സാങ്കേതികമായ വിഷയത്തിന്മേൽ ഊന്നിയുള്ള വാദം, അതേ തുടർന്ന് ഹർജി പിൻവലിക്കുന്ന നടപടിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഉണ്ണി, അങ്ങേയറ്റം വിചിത്രമായ കാര്യങ്ങളാണോ നടക്കുന്നത്? ഈ നിലക്ക് ഈ ചിലമേശ്വരന്റെ ബെഞ്ച് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നത്, പിന്നീട് പെട്ടെന്ന് ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരണം നടത്തുക, ജസ്റ്റിസ് സിക്രി അധ്യക്ഷനായ ആ ബെഞ്ചിന് ഈ കേസ് കൈമാറുക, ഏത് നിലക്കാണ് ഇങ്ങനെ ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചതെന്ന ചോദ്യത്തിന് മറുപടി നൽകാനാകാത്ത അവസ്ഥ ഉണ്ടാവുക, ഇതെല്ലാം സാധാരണഗതിയിൽ നടക്കുന്നതാണോ? ഭരണഘടനാ ബെഞ്ച് ഇത്തരമൊരു വിഷയം വരുമ്പോൾ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കപ്പെടുന്നതിൻ്റെ സാധാരണമായ സാങ്കേതിക കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? തീർച്ചയായും ഇക്കാര്യത്തിൽ വളരെ അസാധാരണമായ നടപടികൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അസാധാരണ നടപടികൾ തന്നെയാണ് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നതും. ഭരണതരത്തിൽ ചീഫ് ജസ്റ്റിസ് കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം പുറത്തു വന്നിട്ടില്ല, അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് അഭിഭാഷകർ തന്നെ കോടതി അറിയിച്ച് ഹർജി പിൻവലിക്കുകയാണ്. ഇപ്പോൾ ഈ കോടതിയിൽ കേസ് നടപടികൾ വീക്ഷിക്കുന്നതിനായി ഉണ്ടായിരുന്ന മുതിർന്ന അഭിഭാഷകൻ കാളീശ്വരം രാജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, തീർത്തും ഒരു അസാധാരണമായ നടപടികൾ തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഭരണപരമായ വിഷയത്തിൽ വസ്തുതകളിലേക്ക് കടക്കാതെ ഈ ഹർജി പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു. എങ്ങനെയാണ് നോക്കുകയാണെന്ന് ഈ ഒരു സംഭവ വികാസങ്ങളെ? വളരെ തീർച്ചയായിട്ടും വളരെ അസാധാരണമായിട്ടുള്ള സംഭവം എന്നതിലുപരി നമ്മുടെ സുപ്രീം കോടതിയുടെ അസ്തിത്വത്തെ സംബന്ധിക്കുന്ന മർമ്മപ്രധാനമായ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഇന്ന് ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇതുപോലെ ഭരണതലത്തിൽ, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കപ്പെടുന്നു, അത് തൊട്ട് പിറ്റേ ദിവസം രൂപീകരിക്കപ്പെടുന്നു, അതും തലേ ദിവസം മറ്റൊരു ബെഞ്ച് മുമ്പാകെ നടന്ന മെൻഷനിങ്ങിനെ തുടർന്ന് സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ളൊരു ബെഞ്ച് രൂപീകരണം, ദ്രുതഗതിയിലുള്ള ഒരു ബെഞ്ച് രൂപീകരണം, അതിലുപരി ആ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിനെ ചോദ്യം ചെയ്യാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ എന്നുള്ള നിലയിൽ ചോദ്യം ചെയ്യാനുള്ള ബന്ധപ്പെട്ട ആളുകളുടെ അവകാശം, ഇതൊക്കെ വളരെ മർമ്മപ്രധാനമായ നിയമപ്രശ്നങ്ങളാണ്. ഈ നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ വിസ്മരിക്കപ്പെട്ടു കൊണ്ടുള്ള ഒരു അവസ്ഥ, ഇല്ലെങ്കിൽ ഈ തത്വങ്ങൾ പോലും കാറ്റിൽ പറത്തപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ അതുണ്ടാക്കി എന്നതാണ് ഈ തരം സംഭവ വികാസങ്ങളെ ദൗർഭാഗ്യകരമാക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ശ്രീ സിബൽ ഇന്ന് വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ ഉന്നയിച്ചു. ഈ കേസ് അല്ലെങ്കിൽ ഈ ഹർജി പിൻവലിച്ചു എന്നതുകൊണ്ട് മാത്രം ഇതിന്റെ പ്രസക്തി ഇല്ലാതാവുകയില്ല. ഒരു പക്ഷേ ഈ ഹർജി പരിഗണിക്കപ്പെടുമ്പോൾ ഉള്ളതിനേക്കാൾ പ്രസക്തി ഈ പിൻവലിയലിലൂടെ അല്ലെങ്കിൽ ഈ പിൻവലിക്കലിലൂടെ ഇതിനെ കൈവന്നിരിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് ഇതിന്റെ പ്രാധാന്യം. എങ്കിൽ കൂടിയും ഇതിന്റെ ഭരണപരമായ വശങ്ങൾ ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അതിന്റെ ഉത്തരവും മറ്റും ലഭിക്കുകയാണെങ്കിൽ അതിനെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ട്. ഞാൻ തിരിച്ചു വരാം ഉണ്ണികൃഷ്ണനിലേക്ക്. കോൺഗ്രസ് നേതാവ് ശ്രീ കൊടിക്കുന്നു സുരേഷ് ടെലിഫോണിലുണ്ട്. ശ്രീ കൊടിക്കുന്നു സുരേഷ്, എങ്ങനെ കാണണം ഇതിനെ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരായിട്ടുള്ള ഇംപീച്ച്മെന്റ് ആവശ്യം ഉപരാഷ്ട്രപതി തള്ളുന്നു, ആ തള്ളിയതിനെ തുടർന്ന് അതിനെ കോടതിക്കകത്ത് തന്നെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു, അത് പരിഗണിക്കേണ്ടുന്ന കോടതിയിൽ നിന്ന് അത് മാറ്റിയിട്ട് വളരെ പെട്ടെന്ന് അത് പരിഗണിക്കാനായ ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നു, എല്ലായിടത്തും വഴിമാറ്റം അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന തോന്നലുണ്ടാക്കുന്ന സംഭവ വികാസങ്ങൾ കോടതിയിൽ നിന്ന് വരുന്നു, എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? തീർത്തും നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. കാരണം ഉപരാഷ്ട്രപതി തള്ളിക്കളഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ച് പിന്നെ എവിടെയാണ് പോകേണ്ടത്? എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും നീതി ലഭിച്ചില്ലെങ്കിൽ പോകേണ്ടത് ജുഡീഷ്യറിയിലാണ്.
ആ ജുഡീഷ്യൽ സംവിധാനത്തിൽ തന്നെ വകുപ്പുകമറ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഭരണഘടനാ ബെഞ്ച് നമുക്കറിയാം സീനിയർ ജഡ്ജി പരിഗണിക്കേണ്ട ഒരു വിഷയത്തിൽ ഭരണഘടനാ ബെഞ്ച് ഉണ്ടാക്കി അവിടേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഉദ്ദേശശുദ്ധി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിന്റെ അന്തസത്തയിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയാണ്, ഈ കേസിന്റെ അന്തസത്തയിൽ തന്നെ വെള്ളം ചേർക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നേരത്തെ തന്നെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനായി സംശയത്തിന് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പല വിധി പ്രസ്താവങ്ങളും അതോടൊപ്പം തന്നെ പല കേസുകളുടെ ബെഞ്ചുകൾ മാറ്റിയതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളെ നേരിടുന്ന ഒരു ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിനെതിരായി വന്നിരിക്കുന്ന ഒരു സംഭവത്തിൽ അദ്ദേഹം ഭരണഘടനാ ബെഞ്ച് ഉണ്ടാക്കി ജൂനിയർ ജഡ്ജിമാരെയൊക്കെ അതിന്റെ അംഗങ്ങളാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ തന്നെ ഈ കാര്യത്തിൽ അതാണ് അവിടെ ഒരു അസ്വാഭാവികമായ കാര്യങ്ങളുണ്ട് എന്ന് തോന്നുകയാണ്. അസ്വാഭാവികമായ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കപിൽ സിബൽ. ഞാൻ തിരിച്ചു വരാം ശ്രീ കൊടുക്കുന്ന സുരേഷ്, ഒന്നുകൂടെ ഉണ്ണികൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ തേടിയതിന് ശേഷം. ഉണ്ണികൃഷ്ണൻ, ഇനിയുള്ള സാധ്യത എന്താണ്? അതായത് ഈ ഹർജി പിൻവലിച്ചു കഴിഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ഇനി എന്തായിരിക്കും കോൺഗ്രസ് ചെയ്യുക, കോൺഗ്രസിന് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നിലുള്ളത്? അതായത് ഇന്നിപ്പോൾ ഈ ഹർജിയിലെ അതിന്റെ വസ്തുതകളിലേക്ക് കടന്നുള്ള വാദം നടന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഉപരാഷ്ട്രപതി ഈ ഇംപീച്ച്മെന്റ് പ്രമേയത്തിനുള്ള നോട്ടീസ് തള്ളിയതിനെയാണ് രണ്ട് കോൺഗ്രസ്. ഞാൻ വരാം താങ്കളിലേക്ക്, പ്രശാന്ത് ഭൂഷൺ സംസാരിക്കണം അതിലേക്ക്. A petition was filed and mentioned yesterday before court too for urgent listing. This petition was filed by two MPs who had signed the impeachment motion against the Chief Justice, and they were challenging the rejection of the motion by the Vice President. It was mentioned before court too because since it dealt directly with the Chief Justice, his own impeachment, therefore the Chief Justice could not have heard the mentioning or exercised any power, whether as master of the roster or for listing the case. Court too said, all right, we will let us think about it and you come back tomorrow morning. But suddenly last night the registry announced that the case had been listed before a constitution bench in court 6. Today at 10:30, when the matter was taken up, Mr. Sibal appearing for the petitioners, for the MPs who had challenged the Vice President's order, he said that, look, we need to know as to how this matter has come to be listed straight away before a constitution bench. It has never happened before that a matter or a writ petition which is filed is listed before a constitution bench even without a judicial order. And we need to know if the Chief Justice has passed this order. And if the Chief Justice has passed this order, what are the grounds? We need to have a look at that order so that we can challenge this order, because it's an administrative order of the Chief Justice, and every administrative order of any authority, even if it is of the Chief Justice, is capable of being challenged on the judicial side. Unfortunately, the bench said that no, they would not like to go into this question. They would not like to provide a copy of the order, and they would like to hear this matter. At which point of time Mr. Sibal said that, look, if you are not even giving us a copy of the order and an opportunity to challenge the order, if we want to challenge, of that administrative order of listing it before a constitution bench in court 6, then please allow us to withdraw the petition. And thereafter the petition was withdrawn. Sir, the Attorney General has also raised an objection that only two of the 64 MPs have filed this petition, and therefore it seems that it is only one political party. Kal ek petition file hui kuch MPs ke dwara jinhone impeachment motion Chief Justice ke khilaf dastakhat kiya tha, usme Vice President ka order jisse unhone impeachment motion ko reject kar diya hai usko chunauti di gayi thi, उसको कल कोर्ट 2 में मेंशन किया गया, क्योंकि ये मामला सीधा सीधा चीफ जस्टिस से वास्ता रखता है, तो इसलिए इसको चीफ जस्टिस के सामने नहीं मेंशन किया जा सकता था। वो इसमें अपनी मास्टर ऑफ रोस्टर की पावर नहीं यूज़ कर सकते थे। तो
कोर्ट टू ने बोला कि अच्छा हम लोग इसको थोड़ा सोच लें, तो आप कल सुबह 10:30 बजे आइए। लेकिन कल रात को सडनली रजिस्ट्री से लिस्ट जारी हुई कि यही केस कोर्ट नंबर 6 में 5 जजों की खंडपीठ में लगा दिया गया। आज जब सुबह उसकी सुनवाई शुरू हुई तो कपिल सिब्बल, जो कि उन पिटिशनर्स के लॉयर थे, उन्होंने बोला कि भाई ये तो हमको बताइए कि किस आदेश से ये आज इस कॉन्स्टिट्यूशन बेंच के सामने लिस्ट हुआ है, क्योंकि नॉर्मली कोई केस बिना कोई जुडिशल ऑर्डर के 5 जजेस की खंडपीठ में नहीं जा सकता। अगर चीफ जस्टिस ने ये ऑर्डर पास किया है अपने मास्टर ऑफ रोस्टर की पावर का उपयोग या दुरुपयोग करके, तो फिर उसको चैलेंज करने का राइट हमारा है, क्योंकि कोई भी एडमिनिस्ट्रेटिव ऑर्डर चाहे किसी भी अथॉरिटी का हो, चाहे चीफ जस्टिस का हो, उसको चैलेंज करने का राइट संविधान में जुडिशल रिव्यू में दिया गया है। तो उन्होंने बोला कि हमको ये ऑर्डर की कॉपी तो दीजिए, जिससे हम देख सकें कि किसने और किस आधार पर यह ऑर्डर पास किया है कि इसको 5 जजों की खंडपीठ में कोर्ट नंबर 6 में लगा दिया जाए। लेकिन बेंच ने बोला कि नहीं, हम उसमें नहीं जाना चाहते, आप मेरिट्स पर बहस करिए। तो फिर कपिल सिब्बल ने ये बोला कि ऐसे में अगर आप हमको ये भी नहीं दे रहे, ऑर्डर की कॉपी भी नहीं दे रहे, और हमको उसको चैलेंज करने के लिए भी नहीं अलाउ कर रहे, तब फिर हमको ऐसे प्रोसीड भूषण अवड़े നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായിട്ട് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം പറയുന്നത് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കിയാൽ പൂർണ്ണമായിട്ടും അങ്ങേയറ്റം വിചിത്രമായ കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്നത് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അതായത് ഈ പറയുന്ന ഭരണഘടനാ ബെഞ്ച് രൂപീകരണം സംബന്ധിച്ച് ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ നൽകിയില്ല എന്നതാണല്ലോ നേരത്തെ ഉണ്ണികൃഷ്ണനും ഉണ്ണിയും വിശദീകരിച്ചത്. ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ ഉണ്ടായത്? ഭരണഘടനാ ബെഞ്ച് രൂപീകരണത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകാനാവുകയില്ല എന്ന നിലപാട് എടുത്തത് എന്തുകൊണ്ടാണ്? എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന ഹർജി കപിൽ സിബൽ പിൻവലിച്ചിരിക്കുന്നു. ആ ഹർജി പരിഗണിക്കുന്നത് ഇന്നലെ ഹർജി പരിഗണിക്കുന്നത് ഇന്നലെ ജസ്റ്റിസ് ചെലമേശ്വറിന്റെ കോർട്ട് കോടതിക്ക് മുമ്പാകെ അത് പരിഗണിക്കപ്പെട്ടിരുന്നു. നാളെ രാവിലെ അത് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ജസ്റ്റിസ് ചെലമേശ്വർ ഇന്നലെ കോടതി പിരിഞ്ഞത്. പക്ഷേ ഇന്നലെ രാത്രി അസാധാരണമായ വിധത്തിൽ, എന്ന് പ്രശാന്ത് ഭൂഷൺ പറയുന്നു, അസാധാരണമായ വിധത്തിൽ ഈ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുകയായിരുന്നു. ചീഫ് ജസ്റ്റിസ് ആരോപണ വിധേയനായ ചീഫ് ജസ്റ്റിസിനെ തന്നെയാണ്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് തന്നെ ആയതിനാൽ അതുമായി ബന്ധപ്പെട്ട് മറ്റു ചർച്ചകളില്ലാതെ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുകയും ജസ്റ്റിസ് എ കെ സിക്രി അധ്യക്ഷനായ ആ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത് അസാധാരണമാണ് എന്ന നിലപാടാണ് ജസ്റ്റിസ് നേരത്തെ ശ്രീ പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകൾ പറയുന്നത്. ഈ കാര്യം തന്നെയാണ് ഇന്നലെ ഇന്ന് കോടതി കൂടിയപ്പോൾ ആദ്യം തന്നെ കപിൽ സിബൽ ഹർജിക്കാരൻ കോടതിക്ക് മുമ്പാകെ ഉന്നയിച്ചത്. ഏത് സാഹചര്യത്തിലാണ് ഈ കേസ് പരിഗണിക്കാനായി ഇന്നലെ രാത്രി വരെ ഇല്ലാതിരുന്ന ഭരണഘടനാ ബെഞ്ചിൻ്റെ രൂപീകരണം ഉണ്ടായത്, എന്തൊക്കെ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഞങ്ങൾക്ക് കൂടെ അറിയണമെന്ന ആവശ്യം അദ്ദേഹം കപിൽ സിബൽ ഹർജിക്കാരൻ മുന്നോട്ട് വെച്ചു. എന്നാൽ ആ കാര്യത്തിൽ ഇപ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകാനാവുകയില്ല, അത് പറയേണ്ടുന്ന കാര്യമില്ല, അത് വിശദമാക്കേണ്ടുന്ന കാര്യമില്ല എന്ന നിലപാടാണ് ഭരണഘടനാ ബെഞ്ച് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏത് വിധത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കപ്പെട്ടത് എന്നത് സംബന്ധിച്ചുള്ള ഉത്തരവ് അറിയിപ്പ് തങ്ങൾക്ക് ലഭിക്കാത്ത വിധം ലഭിക്കാത്ത സാഹചര്യത്തിൽ തങ്ങൾ ഈ കേസ് പിൻവലിക്കുകയാണ്, ഹർജി പിൻവലിക്കുകയാണെന്ന നിലപാടാണ് കപിൽ സിബൽ സ്വീകരിച്ചത്. ചീഫ് ജസ്റ്റിസിനെതിരായ ഇംപീച്ച്മെൻ്റ് ഹർജി പിൻവലിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണികൃഷ്ണൻ, കഴിഞ്ഞ കുറേ കാലമായി ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ടതും വിചിത്രവുമായ കാര്യങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ കാര്യമായിട്ട് ഇതിനെ കാണണം. ഏത് നിലക്കുള്ള പ്രാധാന്യമാണ് അതിനുള്ളത്? എന്താണ് കോടതിക്കകത്ത് നടന്നത്? സനീഷ്, അതായത് ഇന്ന് 2 കോൺഗ്രസ് MP നൽകിയ ഹർജിയാണ് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ചത്. ഇന്നലെ 2 MP ഹർജി 2-ാം നമ്പർ കോടതിയിൽ ജസ്റ്റിസ് ചെലമേശ്വറിന് മുമ്പാകെയാണ് പരാമർശിച്ചിരുന്നത്. കാരണം ചീഫ് ജസ്റ്റിസിനെതിരെ ആരോപണം ഉയർന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കേസ് പരിഗണിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഹർജിക്കാരായ കപിൽ സിബലും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായിരുന്ന കപിൽ സിബൽ അടക്കമുള്ളവർ സ്വീകരിച്ചിരുന്നത്. ഹർജി നാളെ പരിഗണിക്കാം, അതായത് ഇന്ന് പരിഗണിക്കാമെന്ന് ജസ്റ്റിസ് ചെലമേശ്വർ പറഞ്ഞു. എന്നാൽ ഇന്നലെ രാത്രി തന്നെ ജസ്റ്റിസ് എ കെ സിക്രിയുടെ അധ്യക്ഷതയിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഇന്നലെ രാത്രി തന്നെ ജസ്റ്റിസ് എ കെ
സിക്രിയുടെ അധ്യക്ഷതയിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് കേസ് വിടുകയായിരുന്നു. ഇന്ന് ഹർജി പരിഗണനയ്ക്ക് എടുത്തപ്പോൾ തന്നെ അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചത് ഈ ഹർജി പരിഗണിക്കാൻ ഭരണഘടനാ ബെഞ്ച് എന്തിന് രൂപീകരിച്ചു എന്നുള്ളതാണ്. കാരണം ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിന് വേണ്ടി ചീഫ് ജസ്റ്റിസ് ആണ് നടപടി സ്വീകരിച്ചതെങ്കിൽ അക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ ഉത്തരവിന്റെ പകർപ്പ് നൽകണമെന്നൊരാവശ്യമാണ് കപിൽ സിബൽ ഉന്നയിച്ചത്. കാരണം ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കണമെങ്കിൽ ജുഡീഷ്യൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കണം, അല്ലാത്ത മുറയ്ക്ക് ഭരണഘടനാ ബെഞ്ചിന് നേരിട്ട് കേസ് വിടാൻ കഴിയില്ല. ചീഫ് ജസ്റ്റിസ് ആണ് ഈ തീരുമാനം കൈക്കൊണ്ടതെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തെ കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ജഡ്ജിമാർ വ്യക്തമാക്കിയത് ആ വിഷയങ്ങളിലേക്ക് കടക്കാൻ പോകുന്നില്ല, ഉപരാഷ്ട്രപതി നോട്ടീസ് തള്ളിയതിന്റെ വസ്തുതകളിലേക്ക് വരൂ, അക്കാര്യത്തിൽ വാദം കേട്ട് തീരുമാനമെടുക്കാമെന്നായിരുന്നു. എന്നാൽ കപിൽ സിബലാകട്ടെ, ഈ ചീഫ് ജസ്റ്റിസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ട തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എങ്കിൽ ഈ ഹർജി പിൻവലിക്കുന്നു എന്ന നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഹർജി പിൻവലിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഏതായാലും ഹർജി അതിന്റെ വസ്തുതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സാങ്കേതികമായ ഭരണപരമായ കാര്യങ്ങളുടെ പേരിലാണ് ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപരാഷ്ട്രപതിയുടെ നടപടി സംബന്ധിച്ച വസ്തുതകൾ ഇന്ന് കോടതിയിൽ ചർച്ചയായതേയില്ല. ഇനി ഉണ്ണി, ഇനി എന്താണ്, എന്ത് ചെയ്യാനാണാവുക? കാര്യം നേരത്തെ പ്രശാന്ത് ഭൂഷണും പറഞ്ഞില്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഹർജിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഈ ഹർജി പിൻവലിച്ചെങ്കിലും ഈ വിഷയം അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി ഇതിന്മേലൊരു നടപടിയിലേക്ക് കടക്കാൻ കോൺഗ്രസിന് കപിൽ സിബലിന് സാധിക്കുമോ? അതായത് ഈ കേസിന്റെ വസ്തുതകൾ ഇപ്പോഴും അത് പ്രതിപാദിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കോടതിയിൽ, അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടില്ല. ഉപരാഷ്ട്രപതി ഈ നോട്ടീസ് തള്ളിയതിന്റെ നിയമസാധുത അത് എത്രമാത്രം നിലനിൽക്കുന്ന കാര്യമാണ് തുടങ്ങിയ വിഷയങ്ങളൊന്നും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. കേവലം സാങ്കേതികമായ വിഷയം മാത്രമാണ് വന്നിട്ടുള്ളത്. ഈ ഹർജി പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് ഭരണഘടനാ ബെഞ്ചിന് രൂപം നൽകിയതിലെ ശരി തെറ്റുകൾ, അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള അവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയം അതേപടി കോടതി പരിഗണിക്കാതെ കിടക്കുന്നുണ്ട്. ഇന്ന് ഭരണഘടനാ ബെഞ്ച് ഈ ഹർജി പിൻവലിച്ചത് ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ ഈ ഹർജി പിൻവലിച്ചത് കൊണ്ട് തന്നെ ഇനി വീണ്ടും ഹർജി ഫയൽ ചെയ്യാൻ കഴിയുമോ തുടങ്ങിയ നിയമവശങ്ങളൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. അക്കാര്യത്തിൽ നിയമവിദഗ്ധരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും കപിൽ സിബൽ അടക്കമുള്ളവർ ഈ വിഷയത്തിലുള്ള തുടർ നിയമ നടപടികളുടെ സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്നൊരു സൂചന തന്നെയാണ് നൽകുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ ഉടനടി ഒരു ഇവർക്ക് അനുകൂലമായ തീരുമാനത്തിലേക്കൊന്നും കടക്കാൻ സാധ്യതയില്ല. കാരണം ചീഫ് ജസ്റ്റിസ് തന്നെ ഇന്നലെ ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് രൂപം നൽകിയതും ഭരണഘടനാ ബെഞ്ചിന്റെ നടപടികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട നടപടികൾ ഏറെക്കുറെ അടഞ്ഞ മട്ടാണ്. എങ്കിൽ കൂടിയും അതിനെ സജീവമായി നിലനിർത്താനുള്ള നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ, അങ്ങേയറ്റം അസ്വാഭാവികമായ നടപടികൾ എന്നാണ് പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകളും നേരത്തെ ശ്രീ കാളീശ്വരൻ രാജ് സംസാരിച്ചപ്പോഴും ഉണ്ണി റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇത് ഏത് നിലക്കാണ്, ഇതിന്റെ സ്വാഭാവികമായ സാധാരണമായ നടപടികൾ ഏത് നിലക്കുള്ളതായി ആകണമായിരുന്നു? അതായത് ഇന്നലെ രാത്രി, ഇന്നലെ വൈകിട്ട് കോടതി പിരിയുന്നതുവരെ ജസ്റ്റിസ് ചെലമേശ്വർ നാളെ രാവിലെ ഇത് ചെലമേശ്വരൻ്റെ കോടതിക്ക് മുമ്പാകെ വരും എന്നാണ് ഹർജി കൊടുത്ത കപിൽ സിബൽ അടക്കം എല്ലാവരും, വാർത്ത അറിഞ്ഞ എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കപ്പെടുന്നു, അതിനു മുമ്പിലേക്ക് കേസ് ഹർജി പരിഗണിക്കാനായി വരുന്നു. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അത് ലംഘിക്കപ്പെട്ടു എന്ന് പറയാവുന്ന സാഹചര്യം ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് ഇപ്പോൾ ചെയ്തതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഭരണഘടനാപരമായ അധികാരമുണ്ടോ? സനീഷ്, ഈ ചോദ്യത്തിന് ഏറെക്കുറെ ഉത്തരങ്ങൾ ഇന്ന് കപിൽ സിബൽ തന്നെ അദ്ദേഹത്തിന്റെ വാദത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് വാദം തുടങ്ങിയപ്പോൾ തന്നെ കപിൽ സിബൽ പറഞ്ഞത് തീർത്തും അസാധാരണമായ നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ചെലമേശ്വറിന്റെ കോടതിയിൽ ഇക്കാര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പുതിയ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ ഹർജിക്ക് നമ്പർ ആയിട്ടില്ല, കോടതിയുടെ രജിസ്ട്രിയുടെ ചട്ടങ്ങൾ പ്രകാരം അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു ഹർജി വളരെ വേഗത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുകയാണ്. ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ വളരെ സുപ്രധാനമായ നിയമപരമായ വിഷയങ്ങളിൽ ഒരു അർദ്ധരാത്രി കൊണ്ട് ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ച് ആ വിഷയങ്ങൾ പരിഗണിക്കാൻ തെറ്റില്ല. പക്ഷേ നമ്പർ ആകുന്നതിന് മുമ്പേ കേവലം മെൻഷൻ ചെയ്യുക മാത്രം ചെയ്ത ഒരു ഹർജിയിൽ എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ ചീഫ് ജസ്റ്റിസ് ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചിട്ടുള്ളത്? ഒരു ഹർജി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണമെങ്കിൽ അതിന് ജുഡീഷ്യൽ ഉത്തരവുകൾ വേണം. നിയമപരമായ വശങ്ങൾ ഉണ്ട് എന്ന് കണ്ട് ജുഡീഷ്യൽ തീരുമാനമെടുത്താണ് അത് ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി ചീഫ് ജസ്റ്റിസിന് വിടേണ്ടത്. എന്നാൽ ഇവിടെ ചീഫ് ജസ്റ്റിസ് നേരിട്ട് ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി കേസ് വിടുകയാണ്. അത് ഒരു ഭരണപരമായ ഉത്തരവിലൂടെയാണ് ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ അധികാരങ്ങളല്ല, ഭരണപരമായ അധികാരങ്ങൾ ഉപയോഗിച്ചാണ് അത്തരത്തിലുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. അത് ശരിയായ രീതിയല്ല എന്നൊരു വാദമാണ് കപിൽ സിബൽ ഇന്ന് നടത്തിയത്. സനീഷ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഈ മറുപടി തന്നെ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. അതായത് നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെന്ന കപിൽ സിബലിന്റെ ഈ വാദം. എന്നാൽ കപിൽ സിബലിന്റെ വാദത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടായിരുന്നില്ല അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ഇന്ന് കോടതിയിൽ നിലപാടറിയിച്ചത്. അദ്ദേഹം പറഞ്ഞത് സുപ്രീംകോടതിയുടെ തന്നെ പഴയ ഒരു വിധി പ്രകാരം വേണമെങ്കിൽ നേരിട്ട് കേസുകൾ ഭരണഘടനാ ബെഞ്ചിൽ വിടാൻ ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ട്, ആ അധികാരം അദ്ദേഹം പ്രയോഗിച്ചിട്ടേ ഉള്ളൂ എന്ന ഒരു വാദമാണ് അദ്ദേഹം നടത്തിയത്. ഏതായാലും
ഈ ജുഡീഷ്യൽ അധികാരങ്ങൾക്ക് അപ്പുറത്തുള്ള ഭരണപരമായ അധികാരങ്ങൾ ഉപയോഗിച്ച് കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ട ചീഫ് ജസ്റ്റിസിൽ നിന്ന് നടപടിയെ ചോദ്യം ചെയ്യാൻ കപിൽ സിബൽ ഒരു ഘട്ടത്തിൽ തുനിഞ്ഞിരുന്നു. അതിനുവേണ്ടിയാണ് ഈ തീരുമാനത്തിന്റെ കോപ്പി അദ്ദേഹം ചോദിച്ചത്. പക്ഷേ അത് ലഭ്യമായിട്ടില്ല, അതിന്റെ വശങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല. ഇതോടുകൂടിയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കാതെ തന്നെ ഹർജി പിൻവലിക്കേണ്ട ഒരു സാഹചര്യം കപിൽ സിബലിനുണ്ടായിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ഈ നിയമ പോരാട്ടം ഇതിലൂടെ അവസാനിപ്പിക്കുമെന്ന് കരുതാൻ കഴിയില്ല. എങ്കിൽ കൂടിയും ഉടനടി ഈ പ്രതീക്ഷിച്ച രീതിയിലുള്ള വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ചലമേശ്വരന്റെ കോടതി തന്നെയാണ് ഈ ഒരു ഹർജി പരിഗണിച്ചിരുന്നതെങ്കിൽ വലിയ തരത്തിലുള്ള മറ്റു കാര്യങ്ങൾ സംഭവിക്കാമായിരുന്നു എന്നൊരു പ്രതീക്ഷ തുടക്കം മുതൽ തന്നെ ഇംപീച്ച്മെന്റ് നീക്കവുമായി മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസ് വച്ചു പുലർത്തിയിരുന്നു. എന്നാൽ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചീഫ് ജസ്റ്റിസിന്റെ തിടുക്കത്തിലുള്ള നടപടികളിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, ഒരു കാര്യം കൂടെ, ഇതിപ്പോൾ നിയമപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് ഉപരാഷ്ട്രപതി തള്ളിക്കളഞ്ഞു, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സ്വാഭാവികമായിട്ടും പിൻവലിക്കേണ്ടുന്ന സാഹചര്യം വന്നു. സ്വാഭാവികമായിട്ടും ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കുറച്ചു കാലം കൂടി ഇനി ആ സ്ഥാനത്ത് തുടരാൻ കാലാവധിയും ഉള്ളൂ. അതുകൊണ്ട് ഇംപീച്ച്മെന്റ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള, അദ്ദേഹം ചെയ്തു എന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്ന കുഴപ്പങ്ങൾക്കെതിരായിട്ടുള്ള നടപടികളിലേക്കൊന്നും പോകാൻ എന്തായാലും സാധിക്കുകയില്ല എന്ന സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ ഇതുണ്ടാക്കിവിട്ട രാഷ്ട്രീയമായിട്ടുള്ള സംഘർഷങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ തന്നെയുള്ള പ്രതിഷേധം ഏത് നിലക്കായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക കോൺഗ്രസ്? അതിനകത്ത് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നടപടികൾ ഏത് നിലക്കുള്ള ചലനങ്ങളായിരിക്കും ഉണ്ടാക്കുക? ഈയൊരു വിഷയം ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണങ്ങൾ ഉയർത്തി പ്രതിപക്ഷം ശക്തമാക്കിയിരുന്ന ഇംപീച്ച്മെന്റ് നീക്കമടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ ഈ കോടതി നടപടിയിലൂടെ അങ്ങ് അവസാനിക്കാൻ പോകുന്നില്ല. കാരണം കപിൽ സിബൽ അല്പസമയത്തിന് മുമ്പ് തന്നെ 12:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട് ACC ആസ്ഥാനത്ത്. അപ്പോൾ തന്നെ അദ്ദേഹം രാഷ്ട്രീയമായുള്ള കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുമെന്ന് ഉറപ്പാണ്. അത്തരത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തെ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വേണം കരുതാൻ. കാരണം ജഡ്ജി ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ വിധിക്ക് ശേഷം അടക്കം ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വളരെ ശക്തമായ നിലപാട് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ ഇംപീച്ച്മെന്റ് നോട്ടീസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ നിയമ നടപടികളുടെ ആദ്യഘട്ടത്തിൽ അത് തള്ളിയിരിക്കുന്നത് കോടതിയിലെ നടപടികൾക്ക് ഒരു തരത്തിൽ ഒരു താൽക്കാലികമായ വിരാമമായിട്ടുണ്ട് എന്ന് പറയാമെങ്കിൽ കൂടിയും മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന സൂചന തന്നെ അവർ നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോടതിക്ക് പുറത്ത് രാഷ്ട്രീയമായും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഒക്ടോബർ വരെയാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ കാലാവധി ഉള്ളത്. അദ്ദേഹം വിരമിക്കുന്നത് വരെയുള്ള കാലയളവിൽ ഈ ഒരു വിഷയം വളരെ സജീവമായി തന്നെ നിലനിർത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ബാബറി മസ്ജിദ് കേസ് അടക്കമുള്ള നിരവധി നിർണായകമായ കേസുകൾ അദ്ദേഹത്തിന്റെ കോടതി തന്നെ പരിഗണിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കേസുകളൊക്കെ ഉയർത്തി തന്നെയായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ നടപടികളിലെ പക്ഷപാതിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കണമെന്ന ഒരു വലിയ പ്രചാരണം കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും കോടതിക്ക് പുറത്ത് ശക്തമാക്കിയിരുന്നത്. നന്ദി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾക്ക്. കോടതിക്കകത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഇംപീച്ച്മെന്റിന്റെ ഭാഗമായി നൽകിയിരുന്ന ഹർജി കപിൽ സിബൽ പിൻവലിച്ചിരിക്കുന്നു. ആ ഹർജി പരിഗണിക്കാൻ വേണ്ടി ഇന്നലെ തിരക്കിട്ട് രൂപീകരിച്ച ഭരണഘടനാ ബെഞ്ചിൻ്റെ സാധുതയെക്കുറിച്ചുള്ള സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഏത് നിലക്കാണ് ആ നിലപാടിലേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള സംശയം രാജ്യത്തിന് മുമ്പാകെ, പൊതുസമൂഹത്തിന് മുമ്പാകെ വെച്ചുകൊണ്ടാണ് കപിൽ സിബൽ അദ്ദേഹത്തിൻ്റെ ഹർജി പിൻവലിച്ചിരിക്കുന്നത്.